ചേട്ടാ, അഭയപൂരിലേക്കല്ലേ ട്രെയിൻ എപ്പോഴാ പുറപ്പെടുന്നത്? അരമണിക്കൂറിനകം പുറപ്പെടും. കണ്ടെത്തി കഴിഞ്ഞാൽ അവൾ എന്നോട് ചെയ്തതിനെല്ലാം ഉള്ള ശിക്ഷ ഞാൻ തന്നെ അവൾക്ക് കൊടുക്കും. അവളെ ഇനി ശിവന് പോലും രക്ഷിക്കാനാവില്ല. സ്റ്റേഷൻ മുഴുവനും തപ്പി നോക്കി, എന്നിട്ട് അവളെ കാണുന്നില്ലല്ലോ. ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. അവക്ക് എന്തായാലും ബസ്സിൽ രക്ഷപ്പെടാൻ പറ്റില്ല, അതുകൊണ്ട് ഉറപ്പായിട്ട് അവൾ ഈ ട്രെയിനിൽ തന്നെ ഉണ്ടാവും. വാ, അവളെ രക്ഷപ്പെടരുത്. കല്യാണത്തിന് ഒളിച്ചോടിയല്ലേ? ഐ ഡോണ്ട് ബിലീവ് ദിസ്. കാളിദാസൻ മുതലാളി കിട്ടും പണി കൊടുത്തോ? എന്തൊരു പെണ്ണാടി നീ! അയാളുടെ ഭാര്യയുടെ മനസ്സിലെന്തൊക്കെയോ തെറ്റിദ്ധാരണയുണ്ടാക്കി, അങ്ങനെ അവരുടെ കുടുംബം തകർക്കാനുള്ള എല്ലാ പണി ഒപ്പിച്ചു. കാളിദാസൻ മുതലാളി വരെ നീ നിന്റെ നിലയ്ക്ക് നിർത്തിച്ചു. അതെല്ലാം കഴിഞ്ഞ് കല്യാണപ്പന്തലിൽ നിന്ന് കാശും സ്വർണ്ണമായിട്ട് ഒളിച്ചോടി പോവാ. ഇപ്പോഴാണ് നീ എന്റെ അടുത്ത് ഫോൺ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായത്. കാമുകനെ വിളിച്ചോണ്ട് ഒളിച്ചോടി പോകാനുള്ള പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഫോൺ ചോദിച്ചത്? ഞാൻ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? ഒന്നും അറിയില്ലെങ്കിൽ ഇങ്ങനെ അനാവശ്യങ്ങൾ വിളിച്ച് പറയാതിരിക്കണം. ഒരാളെ കുറിച്ച് മനസ്സിലാക്കാതെ അവരെന്താണെന്ന് അറിയാതെ ഇത്രയും മോശമായ രീതിയിൽ അവരെ പറ്റി വിമർശിക്കുന്നത് ശരിയല്ല. ഞാൻ അഭിപ്രായം ചോദിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ? ഞാൻ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ ഇങ്ങനെ എന്നെ കുറിച്ച് ഇത്രയും വൃത്തികേടുകൾ വിളിച്ച് പറയുന്നത്? എന്താ ചെയ്തെന്ന്? ആദ്യം ഒരാളുടെ കുടുംബം തകർത്തു, എന്നിട്ട് ഒരു ഉളുപ്പൂലത ആഘോഷത്തിൽ അവിടെ പങ്കുചേർന്നില്ലേ? അവിടെ നിന്ന് അടിച്ചു മാറ്റി ഒളിച്ചോടുകയും ചെയ്തു. ഇതെല്ലാം അന്തസ്സുള്ളവർ ചെയ്യുന്ന പരിപാടിയാണോ? അതിന്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും നിസ്സഹായത കാണുമെങ്കിലും. നിന്നെ പോലുള്ള പെണ്ണുങ്ങളെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. മറ്റൊരു കുടുംബം തകർക്കാൻ വേണ്ടി നീയൊക്കെ എന്ത് കളിയും കളിക്കും. കുറച്ച് കാശുണ്ടാക്കാൻ വേണ്ടി എത്ര തരം താഴ്ന്ന പണിക്ക് നീ തയ്യാറാണ്. ഐ ആം ഷുവർ ഒരുത്തനെ കൊല്ലാൻ പോലും നീ മടിക്കില്ല. എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു? തീർച്ചയായും തനിക്ക് മോശപ്പെട്ട രീതിയിൽ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും തന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടാവും, എന്നാൽ മാത്രമേ തനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയൂ. പ്രണയമില്ലാതെ ജീവിക്കുന്നത് ബുദ്ധിമുട്ടല്ല, പക്ഷെ വെറുപ്പ് മനസ്സിൽ സൂക്ഷിച്ച് ജീവിക്കുന്നത് ബുദ്ധിമുട്ടാണ്. തന്റെ ഈ മാനസികാവസ്ഥ കാണുമ്പോൾ എനിക്ക് തന്നോട് ഭയം തോന്നുന്നു. അവിചാരിതമായിട്ടാണ് തന്നെ ഇവിടെ വെച്ച് വീണ്ടും കണ്ടുമുട്ടിയത്. അല്ലെങ്കിൽ താൻ എന്നോട് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും തന്റെ മുഖം കാണാൻ പോലും ഞാൻ ആഗ്രഹിക്കില്ല. ഞാനും നിന്റെ മുഖം ഇനി ഒരിക്കലും കാണാൻ ആഗ്രഹിക്കുന്നില്ല. Thank you.
ദേ അവള് ഇത് നിങ്ങൾക്ക് വേണ്ടിയാ. താങ്ക് യു സർ. മൈ പ്ലഷർ. ഹായ് ഹായ്, ഐ എം റൂഡി. ഹായ്, ഐ എം രുദ്രൻ ഒബ്രോയ്. ഓ, അപ്പ അത് താനാണല്ലേ, രുദ്രൻ ഒബ്രോയ് അല്ലേ? നന്ദിനി തന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശിവേട്ടൻ പറഞ്ഞ സത്യ കുടുംബ പേരൊരു വെയിറ്റ് ഉണ്ട്. എന്താ തന്റെ പേര്? എന്റെ പേര് ഭാഗ്യ. ഭാഗ്യ, ഡു യു ബിലീവ് ഇൻ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്? അല്ലെങ്കിൽ ഞാൻ ഒന്നോടൊന്ന് നടന്നിട്ട് വരട്ടെ? ഓ, യു സോ ക്യൂട്ട് ആൻഡ് യു ആർ സോ ഹോട്ട്. യെസ്. ഒരു മിനിറ്റ്. നീ ഇവിടെ എന്തെടുക്കാ? ഞങ്ങള് സംസാരിക്കുവായിരുന്നു. ഐ കാൻ സീ ദാറ്റ്, ബട്ട് നിന്റെ സീറ്റ് ഇവിടെയല്ല, ദേ അവിടെയാ. അതൊരു കാര്യമൊക്കെ ഉണ്ടോ, ഇവിടെ ഇരിക്കുന്ന ആക്ക അവിടെ ഇരിക്കാലോ. സ്റ്റോപ്പ് ഫ്ലേറ്റിംഗ് വിത്ത് മൈ കസിൻ, ലെറ്റ്സ് ഗോ. നീ മര്യാദയ്ക്ക് അവിടെ പോയിരിക്കുക. പോരാ, പോലേ അവിടെ തന്നെ ഉണ്ടാണേ. ഇവിടെ എന്റെ മാത്രം തെറ്റുകൊണ്ട് പറ്റിയതല്ല. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ആരെങ്കിലും തള്ളി താഴോടോടി. ഞാൻ തന്നെ തള്ളിയിട്ടതൊന്നും അല്ല, ഞാൻ ട്രെയിനിൽ നിന്ന് ചാടാൻ പോയതാ. ഇടയ്ക്ക് കയറി വന്നത് താനാ. സൈഡ് തരണേ, സൈഡ് തരണേ എന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു, കേട്ടില്ല? ഞാൻ നിലവിളിച്ചത് കേട്ടിരുന്നെങ്കിൽ പർവ്വതം പോലും എഴുന്നേറ്റ് സൈഡിലേക്ക് മാറി നിന്നേനെ. പക്ഷെ താനോ മരം പോലെ അണങ്ങാതെ അവിടെ തന്നെ അങ്ങ് നിന്നു. അല്ല, ഓടുന്ന ട്രെയിനിന്റെ വാതുക്ക പോയി ആരെങ്കിലും മനഃപൂർവ്വം ചെയ്തതല്ല. ആ ഗുണ്ടകൾ എന്റെ പിറകെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഞാൻ ഒരെണ്ണം അങ്ങോട്ട് വെച്ച് തന്ന ഭിത്തി പോയി തൂങ്ങേ. അതൊക്കെ പോട്ടെ, അവരെന്റെ പുറകെ വന്നത് എന്തിനാന്ന് തനിക്കെങ്ങനെ മനസ്സിലായില്ല. ഈ സമയത്ത് ഞാൻ ഡൽഹി നിക്കേണ്ട ആളാ, എന്നിട്ട് ഇതേ കാട്ടിലെ നടക്കുമെന്ന് വായു പൊളിച്ച് നിക്കുക. എവിടെയാണെന്ന് പോലും അറിയില്ലല്ലോ. കാട്ടിലാണേ, താനല്ലേ ചോദിച്ചത്? ഇപ്പൊ എവിടേക്കാ പോകുന്നേ? ഞാൻ എന്റെ ശവക്കുഴി അന്വേഷിച്ച് പോവാ. നീ വരുന്നുണ്ടോ? ഇവിടെ അടുത്ത് എങ്ങനെയാണെന്നേ അത്? എടോ ഹിപ്പി, എടോ ജടാധാരി ഹിപ്പി, ഈ കാട് വലിയ അപകടം പിടിച്ചതാ. തനിക്ക് ഈ കാടിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഈ ഗൗരികുമാരി ശർമ്മയുടെ കൂടെ വന്നാ തനിക്ക് രക്ഷയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ്സ് ശർമ്മ, നോട്ട് ശർമ്മ, ഓക്കെ? ഞാനും അതന്നെയല്ലേ പറഞ്ഞത്, ശർമ്മ. നിനക്ക് ഷായും സായും തമ്മിലുള്ള വ്യത്യാസം അറിയില്ലെന്നുണ്ടോ? ഇറ്റ്സ് ശർമ്മ. നിന്റെ കൂടെ ഈ കാട്ടിന്ന് പുറത്തേക്ക് നടക്കുന്നതിനേക്കാളും നല്ലത് ഇവിടെ ഇങ്ങനെ കിടന്ന് ചത്താ മതിയായിരുന്നു. എന്നാ ശരി, പോയിക്കോളൂ. ഈ കാട്ടിൽ ഒരുപാട് കുഴികളുണ്ടേ, അബദ്ധത്തിൽ ചെന്ന് ചാടിയേക്കത്. എന്റെ ദൈവമേ, സൂക്ഷിക്കുന്ന ഇതേ അമ്പ്. Thank you.
നിന്റെ മരണത്തിന് കാരണം ആ ഗൗരിയാണ്. ഞാൻ അവളെ ഭാനുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ആഗ്രഹിച്ചത്, പക്ഷെ അവളെന്റെ പുറകെ കൂടി. ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതാ, നിന്നെ ഉപേക്ഷിക്കാൻ ആവില്ലെന്ന് ഞാൻ പറഞ്ഞതാ, പക്ഷെ നീ എന്നെ തെറ്റിദ്ധരിച്ചു പോയി. ചെറിയൊരു കാര്യത്തിന് ആരും വീട് വിട്ടു പോയില്ല, പക്ഷെ നീ ഈ ലോകം തന്നെ വിട്ടുപോയല്ലോ. നീ ഇങ്ങനെ തളർന്നു പോകരുത് മോനെ. ഇനി എന്ത് സമാധാനിക്കാനാണെന്ന് പറ, എന്റെ തമ്പുരാട്ടി എന്നിൽ നിന്നും ഭഗവാനല്ല ആ ഗൗരിയാണ് തട്ടിത്തെറിപ്പിച്ചത്. എന്റെ കാശും സ്വർണവും എല്ലാം എടുത്തോണ്ട് അവൾ ഏതോരുത്തനോട് ഒളിച്ചോടി പോയിരിക്കുക. ഈ ഗ്രാമത്തിന്റെ പേര് അവൾ ഇല്ലാതാക്കിയത് അല്ല മുതലാളി, ഗൗരി അങ്ങനെ ഒരു കുട്ടിയല്ല. അവൾ ഞങ്ങളുടെ മുമ്പിൽ കളിച്ചു വളർന്ന കുട്ടിയാ, അവൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാനേ കഴിയും. താൻ പറയുന്നത് അപ്പൊ ഞാൻ കള്ളം പറയാണെന്നാണോ? ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഗൗരിയുടെ വീട്ടുകാരോട് തന്നെ ചോദിച്ചു നോക്ക. ഇല്ലല്ലാതെ മുതലാളി പറയുന്നത് വളരെ ശരിയാ. അവള് ഭയങ്കര സൂത്രശാലിയായ പെണ്ണാ. പാത കേറിയിട്ടാണ് അവള് ആ ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടിയത്. ഞങ്ങളെ പറ്റി അവളൊന്നും ചിന്തിച്ചു പോലും ഇല്ലല്ലോ. എല്ലാരും കേട്ടില്ലേ, ആ ഗൗരിക്ക് ശിക്ഷ കിട്ടിയേ പറ്റൂ. ഇനി അവൾക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് ആ ഗൗരി ഇവിടെ ചെയ്തത് നാളെ നിങ്ങളുടെ പെൺമക്കളും ആവർത്തിക്കും. കാളിദാസ മുതലാളി പറഞ്ഞത് ശരിയാ, ഗൗരിക്ക് ശിക്ഷ കിട്ടിയേ പറ്റൂ. അതെ അതെ, അവൾക്ക് ശിക്ഷ കിട്ടിയേ. ഇവിടെ വന്നാൽ അവളെ തല്ലിക്കൊന്ന് ഇവിടെ തന്നെ കെട്ടിത്തൂക്കണം. പക്ഷേ എനിക്ക് അവളെ ജീവനോടെ തന്നെ കിട്ടണം. അവളുടെ മരണം എന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കണം. Geetika has replaced me. She is not well. E-list passengers and the name list, alle? Yes. Thank you. കാട്ടിലെ പഴങ്ങളുടെ വിഷം തേച്ചിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ഇയാൾക്ക് ബോധം തിരിച്ചു കിട്ടണമെങ്കിൽ വിഷം മാറ്റാനുള്ള മറുമരുന്ന് കണ്ടെത്തണം. എന്നെ എങ്ങനെ പേടിപ്പിക്കല്ലേ. എന്റെ വീട്ടിൽ ഈയിടെയായിട്ട് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീ മാത്രമാണ് സൗമ്യ. നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തൊരു കാര്യമുണ്ട്, നമ്മൾ ഈ കല്യാണത്തിന്റെ കാര്യം മറന്നേ പറ്റൂ. ഇവളെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെ? സൗമ്യ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഐ എം സോ ഹാപ്പി ടു സീ യു. കം. ഗേറ്റ്സ് ആർ ക്ലോസ്ഡ്, യു കാൻ ടേക്ക് യുവർ സീറ്റ്. കം. സൗമ്യയുടെ സീറ്റ് ദേ അവിടെയാ. കം സൗമ്യ. ഞാനിങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. നോക്ക് രുദ്രൻ, എനിക്ക് മോഷൻ സിക്നസ് ഉള്ളതാ. അകത്ത് കയറിയിരുന്ന പെട്ടെന്ന് എനിക്ക് ഛർദ്ദിക്കാൻ വന്ന ഞാൻ എന്ത് ചെയ്യും? ഇത്രയും സിക്നസ് ഉള്ളവർ എന്തിനാ പ്ലെയിനിൽ കയറാമെന്ന്? എന്താ വിചാരിച്ചു ഇത് പറക്കില്ലെന്ന്? അതുമല്ല, എൻഗേജ്മെന്റിന്റെ വീഡിയോ നിനക്ക് ഞാൻ അയച്ചുതരായിരുന്നു. വീട്ടില് സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്കിരുന്ന് കാണാമായിരുന്നല്ലോ. ഓ സോറി, നിനക്ക് ഒറ്റയ്ക്കിരുന്ന് ശീലമില്ലല്ലോ. ഒരു 10-15 പൊറോട്ട എപ്പോഴും നിന്റെ കൂടെ കാണുമല്ലോ. എന്തായാലും ഈ സീറ്റിൽ നിന്ന് ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്ന് നീ അവിടെ തന്നെ ഇരുന്നു, ഇവിടെ തന്നെ ഇരിക്ക. ഞാൻ അകത്ത് കയറിയിരുന്നോളാം. ഇനി ഞാൻ ഛർദ്ദിച്ചൊന്നും പറഞ്ഞേക്കരുത്. തടി കുറയ്ക്കാൻ നോക്ക്. പ്ലെയിൻ നിന്റെ സൈസിൽ ഉണ്ടാക്കുന്നതല്ല. Ladies and gentlemen, we are ready to take off. Please take your seat and fasten your seat belt. നിങ്ങളുടെ ഈ വിമാനയാത്ര
എന്നും ഓർമ്മിക്കത്തക്കതാക്കുവാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. പൊക്കിയെടുത്ത് കൊണ്ടുപോടാ അവളെ. അരമണിക്കൂറിനുള്ളിൽ മരുമരുന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവും. എന്റെ മഹാദേവ എന്നെ ഒന്ന് സഹായിക്കണേ. അവളെ എന്താടാ ഇതുവരെ നമ്മുടെ പിള്ളേർക്ക് കിട്ടിയില്ലേ? നമ്മുടെ പിള്ളേരിപ്പോ അവളെ പൊക്കി കാണും. അവരെ ഫോൺ വിളിച്ചു നോക്കിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എല്ലാ വിവരങ്ങളും അറിയായിരുന്നു. ഫോൺ കിട്ടുന്നില്ലെങ്കിൽ വേറെ പിള്ളേരെ അങ്ങോട്ട് അയക്കേ.
ഇതെന്റെ അഭിമാന പ്രശ്നമായിരിക്കുക. എന്തു വന്നാലും എനിക്ക് അവളെ ജീവനോടെ കിട്ടണം. നീ ചെന്നിട്ട് അവളെ എന്റെ മുന്നിൽ കൊണ്ടുപോവാ. നിന്നെ എന്റെ പെണ്ണായിട്ട് വെക്കാമെന്ന് വിചാരിച്ചതാ. ഇനി നീ എനിക്ക് വെറും കളിപ്പാട്ടമായിരിക്കും. അവൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാ. അവളെ കണ്ടുപിടിക്ക്. അവൾ ഇവിടെയുണ്ട്. വിട്, ഭാര്യ ഇങ്ങോട്ട്.